നമസ്കാരം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു മാസ് ഡയലോഗ് അടിക്കുന്നത് കേൾക്കാനിടയായി അതായത് ആലപ്പുഴയിൽ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസന്റെ വീട്ടിൽ പോയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതൊന്ന് കേൾക്കാം ഈ സമ്പ്രദായം എന്ന് പറയുന്നത് എത്രമാത്രമാണ് രാജ്യദ്രോഹകരമാകുന്നത് ഈ സമ്പ്രദായത്തിനെയാണ് തള്ളി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അത് തുടരുന്നു പക്ഷേ ഇനി പറയാൻ തയ്യാറല്ല ആരുടെയെങ്കിലും ഒക്കെ കാല് പിടിക്കണം ഒന്ന് അവസാനിപ്പിക്കണം ഒരു ഒരു അച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതായത് ആരുടെ കാല് പിടിക്കണം കാല് പിടിക്കുക ആ ശൈലി ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു വാചകങ്ങൾ പറയുന്നതിൻ്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് അതായത് രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് കൊലപാതകങ്ങൾ നടക്കുകയാണ് ആ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളെ ശാന്തമാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് ഡയലോഗ് അടിക്കുക അല്ല സുരേഷ് ഗോപി ചെയ്യേണ്ടത് സുരേഷ് ഗോപിക്ക് അങ്ങനത്തെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ രണ്ട് വീടുകളിലും സന്ദർശനം നടത്തുന്നതാണ് അതാണ് അതിൻ്റെ ഒരു മര്യാദ മരണപ്പെട്ട ഷാന്റെ വീട്ടിൽ കൂടി പോയതിനു ശേഷം അവിടെ അവരോട് പറയണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് പറയണം ആരുടെ കാല് ഞാൻ പിടിക്കണമെന്നുള്ള ചോദ്യം അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത് ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചീപ്പ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അടിക്കുന്ന ഒരു ലോ ക്ലാസ് ഡയലോഗ് അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിയുടെ ഈ ഡയലോഗിനെ ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല തന്നെ സുരേഷ് ഗോപിക്ക് ഒരു ശൈലിയുണ്ട് എവിടെയെങ്കിലും പോയാൽ തനിക്കൊരു അറ്റൻഷൻ കിട്ടണം അതിന് ഡയലോഗ് അടിക്കുന്ന ഒരു ശൈലി അദ്ദേഹം പൊതുവെ അവലംബിച്ചു വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ ഇത്തരത്തിൽ പല ഡയലോഗുകൾ കേട്ടിട്ടുണ്ട് ഫോൺ ചെയ്യുന്നവരോട് അതെ ഞാൻ ചാണകമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു തരം തരംതാണ ഡയലോഗ് അടിയാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഈ ഡയലോഗ് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കുന്നവർ എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇത് ഒരാൾക്ക് ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് സംഭവിച്ചു പോകുന്നതാണ് ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും എസ് ഐയോട് സല്യൂട്ട് ചോദിച്ചു വാങ്ങുക ഇത്തരത്തിൽ കുറേ കോപ്രായങ്ങൾ ഈ നാട്ടിൽ കാണുകയാണ് അതുകൊണ്ട് രഞ്ജിത് ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളോടിറങ്ങി ഈ ഡയലോഗ് പറഞ്ഞത് തൽക്കാലത്തേക്ക് ഈ ബൈറ്റെങ്കിലും കേട്ടിട്ട് അദ്ദേഹം എല്ലാം സോഷ്യലിസവും മതേതരത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പൊറോട്ട നാടകമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അല്ലെന്ന് സുരേഷ് ഗോപിക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ ഇരുവിഭാഗം നേതാക്കളോടും നേരിട്ട് സംസാരിക്കണം മീഡിയേറ്റർ ആകണം വിഷയത്തെ പരിഹരിക്കണം അതിനുള്ള ശേഷി കാണിക്കാൻ സുരേഷ് ഗോപിക്ക് ധൈര്യമുണ്ടോ കേവടാ നമ്മൾ ഈ സ്ക്രീനിലൊക്കെ ഡയലോഗ് അടിച്ച് തെളിഞ്ഞവരാണല്ലോ നമ്മൾ പൊതുജീവിതത്തിലോ അല്ലെങ്കിൽ യാഥാർത്ഥ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ ഡയലോഗ് അടിച്ച് എസ്കേപ്പ് ആവുന്നതിനപ്പുറം നിന്ന് ഒരു വിഷയത്തെ നേരിടാനുള്ള ആംബിയർ ഇല്ലാത്തവരാണെന്ന് ഈ നാട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറുതെ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്ത കേവലം ഒരു പരിഹാസ്യ ബൈറ്റ് എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു പരിഹാസ്യ പ്രതികരണം എന്നതിനപ്പുറം മറ്റൊന്നുമായി പരിഗണിക്കേണ്ടതില്ല അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ നാട്ടിൽ അദ്ദേഹത്തിന് എല്ലാത്തരം ജനവിഭാഗങ്ങളിൽ നിന്ന് സ്വീകാര്യത കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാകും ഇത്തരത്തിലൊരു ഡയലോഗ് അടിച്ചിട്ടുള്ളത് അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് സുരേഷ് ഗോപിക്കും ആഗ്രഹമില്ല ആരുടെ കാല് വേണമെങ്കിലും പിടിക്കാമെന്ന് പറയുന്ന സുരേഷ് ഗോപി അറ്റ്ലീസ്റ്റ് ബി ജെ പി നേതാക്കന്മാരോടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ പ്രതികരണം നടത്താനായിട്ട് നിങ്ങൾക്ക് ആംബിയറുണ്ടോ ഇതിലൊന്നും നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലെന്നറിയാം പിന്നെ ഞാൻ വന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞാൻ പോയി ഇത്രയേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ കാര്യം അല്ലാതെ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു അത് പരിഹരിക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഞാനൊരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ പ്രത്യേകം കോട്ട് ചെയ്ത് പറയണം ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാത്ത ജനപ്രതിനിധി എത്ര തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം മത്സരിച്ച് കഴിഞ്ഞു എന്ന് നാട് കണ്ടതാണ് തൃശ്ശൂർ ഇങ്ങെടുക്കാൻ രണ്ട് തവണ പോയതാണ് രണ്ട് തവണയും അദ്ദേഹം പോയ വഴിക്ക് ഇതുവരെ പുല്ലു കൊടുക്കാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി താൻ ജനകീയനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ശ്രമമൊക്കെ മടക്കി അങ്ങോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ബി ജെ പി കാരന്മാർ കാണിക്കുന്ന ഈ കപട പരിപാടിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ശരിയായ ഒരു രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു തരം വിഭാഗം ആൾക്കാരുടെയും മുന്നിൽ പോയി അവരോട് സംസാരിച്ച് അവിടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്ന വഴിയുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ഇടപെടലുകളിലെല്ലാം വിശ്വാസമുണ്ടായി വരുന്നത് അല്ലാതെ ഇതെല്ലാം പൊറോട്ട നാടകമായി തന്നെ ഈ നാട് ചിത്രീകരിക്കും നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും ഇനി നിന്നാലും ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഈ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്ന രണ്ട് ഡയലോഗ് കണ്ടിട്ട് എല്ലാവരും തൻ്റെ ആരാധകനാണെന്നൊരു തെറ്റിദ്ധാരണ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതൊക്കെ എടുത്ത് ആ കരമനയാറ്റി കളയണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ
ഇപ്പോഴും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയില്ല. നിങ്ങളൊരു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആത്മാർത്ഥതയോടുകൂടി ഇത്തരം ഡയലോഗ് അടിക്കില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള വസ്തുത എന്ന് പറയുന്നത്.